പച്ചെടുക്കലടാ പച്ചെടുക്കലെന്ന് എപ്പ നോക്കിയാലും അതൊരു ഒടുക്കത്തെ ഒരേ റോങ് നമ്പർ. ഹലോ പ്രൊപ്രൈറ്റർ സൂപ്പർ സ്പീക്കിംഗ്. എന്താ എന്തോ എത്തി നിന്റെ ആരെങ്കിലും ചത്തോ? ഇല്ല, ഇത്രയും നാളിവിടെ വന്നിരുന്ന മുഴുവൻ റോങ് നമ്പർ ആയിരുന്നു. ഇത്രയും പെട്ടെന്ന് എന്നോട് ഇങ്ങനൊരു പരീക്ഷണം വേണം എന്റെ ഗണപതി. ജാത്തുവോ, അന്റെ മക്കളൊക്കെ നല്ല നിലയിലായപ്പോ ഇജ്ജി ഞങ്ങളൊക്കെ മറന്നു എന്നാ ഞാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞ അനക്ക് മനസ്സമാധാനം ഇല്ലാണ്ടാക്കിട്ട് പണ്ടാറടങ്ങാൻ വേണ്ടിട്ട് ഞാൻ ആ കൂരാട്ട മൂലയരാക്കുന്ന ഒരു തകിട് എഴുതി വാങ്ങും കൂടി ചെയ്തു. കേട്ടാ, കൂരാട്ട മൊയിലിയാരെ ഉഴിഞ്ഞിറക്കിയ ഏത് മച്ചയും പൊറുത്രേ. എന്നാലും നിങ്ങക്ക് എങ്ങനെയാ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയേ? നമ്മൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തേ? അതെ, ഒരേ കൗമിൽ തന്നെ ചേലോല് സന്തോഷത്തിലും ചേലോല് വിഷമത്തിലും കഴിഞ്ഞു വേണ്ട. എനിക്ക് അത്ര പിടിക്കൂല. ഒന്നുകിൽ എല്ലാരും സന്തോഷത്തിൽ കഴിയ, അല്ലെങ്കിൽ എല്ലാരും വിഷമിച്ചു കഴിയ. ഇപ്പൊ കണ്ട മൂലിയരെ കഴിവ്, നിങ്ങളൊക്കെ ഒപ്പം സന്തോഷിച്ച് കഴിയാൻ നമ്മക്കായ. ഇന്നൊരു മരണം വന്ന് പെട്ടില്ലല്ലോ ദൈവമേ. Excuse me. Thank you. Where is Sanji Road? ഈ പണ്ടാരത്തിന് എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? What? Where is MG Road? വേണ്ടപ്പെട്ട നേരത്ത് ഇംഗ്ലീഷും മറന്നു പോകും. ആ പറത്ത് കൂടെ പോ. Thank you. No, മനുഷ്യ. ഞാൻ നിൽക്കുന്ന അതോടി പോണ്ട ഡേഞ്ചറാ. നിങ്ങൾ എന്തിനെ കിടന്ന് ഓടുന്നത്? ഞങ്ങൾ പറയുന്നത് കേൾക്ക്. പോലീസാണോ? അല്ല, ഞങ്ങൾ റൂണ അഡ്വർട്ടൈസിംഗ് കമ്പനിയിൽ നിന്നാ. റൂണ അഡ്വർട്ടൈസിംഗ് കമ്പനി നിങ്ങൾ സയാമേസ് കേട്ട് മൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾക്ക് തരണം. ഒരു പരിസ്ഥിതി എത്രയെടുക്കാനാണ്? അവരിപ്പോ എവിടെയാണ്? അവര് ന്യൂഡൽഹിയില് വള്ളങ്ങളെ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക. വരാൻ കുറച്ച് താമസിക്കും. എടുക്കുമല്ലേ? ഞങ്ങളെ കൈവിടരുത്. 10-15 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ്. 10-15 ലക്ഷം? ശരി, ഞാൻ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. പക്ഷേ റേറ്റ് ഇത്തിരി കൂടും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഒന്ന് കണ്ടോണ്ടിരിക്കണം. പോട്ടെ, പിന്നെ ഞങ്ങൾ പോണോ? നിങ്ങൾ കൂടാതെ ചെയ്തിരിക്കണം. എന്താ ഷാജഹാനിക്കയുടെ കല്യാണം ഉറപ്പിച്ചോ? ഷോ, ഒന്ന് പതുക്കെ പറ. ഷാജഹാനെ കൊണ്ട് അന്നെ കെട്ടിക്കാനോ ഉമ്മാടെ പ്ലാന്? അത് വെറുതെ പറ്റൂല. പിന്നെ സ്ത്രീധനം തന്നിട്ടാണെങ്കിലേ എന്റെ ബാപ്പ എന്നെ ഈ ജന്മം കെട്ടിക്കൂല. സ്ത്രീധനല്ല പ്രശ്നം. പിന്നെ പെൺകുട്ടിയുടെ സ്വഭാവ മഹിമയോ? അതുണ്ടല്ലോ. എന്റെ റഫീക്ക് പോരുമ്പോ പറയാൻ പറ്റിയില്ല. ഞാനിപ്പോ വലിയ തിരക്കിലാ, വന്നിട്ട് വിളിക്കാം. ആ പിന്നെ ചുരിദാർ വാങ്ങിയോ? അയ്യോ, വന്നിട്ട് വാങ്ങിക്കോളാം. ക്ഷമിക്കട ചെക്കരെ. ശരി. അതെ, ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കൂല. അതല്ലേ പറഞ്ഞ് വന്നിട്ട് കാണാന്ന്. ഇവിടെ വരൂല. ഹലോ, കിങ് ട്രാൻസ്പോർട്ട് ബസ് പോണ്. വെക്കണ വട്ടി പോണ്. കിങ് എങ്ങനെ പോണെന്ന്? ഒരു 20 അടുത്ത് തിയേറ്റർ പോയി കാണാണ്ട്. പിന്നെ ആര്? കിങ് കോബ്രയോ? ഹലോ, അതെ, 4:30 അതിനും എഞ്ചിനുണ്ട്. വെക്കണ വണ്ടി പോൺ. ഒടുക്കത്തെ റോങ് നമ്പർ കാരണം മനുഷ്യന് സമാധാനം ഇല്ലാണ്ടായി. എന്തു പറ്റി? അല്ല, ഓരോരുത്തന്മാരിങ്ങനെ വിളിച്ചിട്ട് ചോദിക്കാ, റെയിൽവേ സ്റ്റേഷനാണോ, പ്രാന്താശുപത്രിയാണോ, അവന്റെ അമ്മയുടെ വീടാണോ? എന്റെ ഗണപതി, ഇതൊന്നും നിർത്തി തരാൻ പറ്റുമോ?
ഇത് തവലോത്ത് കഴിപ്പിച്ച നല്ല ബെസ്റ്റ് സ്റ്റിച്ചിങ്. ഇവന് ശരിക്കും വട്ടാണെന്നാ തോന്നുന്നു. സംശയിപ്പത്തിലോ. ഹലോ, ആരാ? ഗണപതി ഉണ്ടോ? നിങ്ങൾ ആരാന്ന് ചോദിച്ച? ഞാൻ രംഭ, ദേവലോകത്തിൽ നിന്നാ. ഗണപതി, ദേവലോകത്തിന് രംഭയുടെ ഫോൺ. ഹലോ. ഹലോ, പ്രേമേട്ടനല്ലേ? ഇത് ഞാനാ, ആകാശത്ത് നിന്ന് നിങ്ങളെ രക്ഷിക്കാനായി വന്ന മാലാഖ. പ്രേമേട്ടൻ എവിടെ ചെന്നാലും അതെനിക്ക് അറിയാൻ പറ്റും. ആരാടാ? എന്റെ ഒരു കൂട്ടുകാരനാ. കൂട്ടുകാരനോ? ഞാൻ അറിയാതെ നിനക്കൊരു കൂട്ടുകാരനോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഹലോ, ആരാ? ഞാൻ തിലോത്തമ്മയാ, ദേവലോകത്ത് നിന്നും. ഗണപതി, ദേ തിലോത്തമ്മയുടെ ഫോൺ. രംഭയായി, തിലോത്തമ്മയായി. ഗണപതി, മേനകയുടെ ഫോൺ വരുമ്പോ എനിക്കൊന്ന് തരണം കേട്ടോ. ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹ വിശ്വാമിത്രന്റെ തപസ് ഇളക്കിയ മേനകയോട് ഒന്ന് സംസാരിക്കാൻ. ഹലോ ദാസേട്ടാ, ഞാൻ നാൻസിയാ. ഇന്നലെ കണ്ടുമുട്ടിയ മാലാഖ, എനിക്ക് ദാസേട്ടനെ കാണാൻ തിടുക്കമായി. നമ്മൾ ഇന്നലെ കണ്ടുമുട്ടിയ അതേ സ്ഥലത്ത് ദാസേട്ടൻ ഇന്ന് വരണം. സത്യം പറ, ആരാടാ? നീ അറിയാത്ത എന്റെ വേറൊരു കൂട്ടുകാരനാ. എന്റെ ഒരു ഭാഗ്യേ, ഇനി ദൈവങ്ങളായിട്ട് നേരിട്ട് ഫോണിൽ കൂടെ ബന്ധപ്പെടാം. ഹലോ. ഈ വയ്യാത്ത തണ്ടലും വെച്ച് എന്നെ കൊണ്ട് നടക്കാൻ വയ്യ. നടന്നുകൊണ്ടും മരുന്നുകൊണ്ടൊന്നും എന്റെ തണ്ടലും നീരൂല. അങ്ങനത്തെ ഇടിയല്ലേ പണ്ടാറ പൈച്ചിന്നെ അടിച്ചത്. വീണിട്ട് തലമണ്ട പൊളിയാതിരുന്നത് ആരുടെ കുരുത്തം കൊണ്ടാതാവോ? ആ കാരക്കാട്ട മുസ്ലിയാരെ കൊണ്ടൊന്ന് നോക്കിക്കണം. എന്തൊക്കെ കഷ്ടകാലാണാവോ വന്ന് കേറി. എന്ത് മാറിനാണാവോ ഇനി എനിക്ക് വന്ന് കൂടും. എന്തൊരു കഷ്ടകാല മാമ, എണീക്ക് വല്ലതും പറ്റിയോ? ഒന്നെണീറ്റ് നോട്ടെ നോട്ടെ നോട്ടെ, ഞാൻ എടുത്തോണ്ടോ നിങ്ങളെ. ഞാൻ കുടുംബത്തെ എത്തും വരെ എന്റെ തലയില് തേങ്ങ വീഴാതെ നോക്കിക്കോ. ഈ അലച്ചില് തുടങ്ങിയിട്ട് ഇന്നേക്ക് കൃത്യം 7 ദിവസമായി. ആ ഇരട്ടകളുടെ പൊടി പോലും ഈ പ്രദേശത്തെങ്ങും ഇല്ല. ഇനി വല്ല കിഡ്നിപിടുത്തക്കാരും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടോന്നായി എന്റെ ബലമായ സംശയം. ലാഭമല്ലേ, ഒരു വഴിക്ക് 4 കിഡ്നി. എടാ മണ്ടം കൊടാപ്പി, എന്തോ അതും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കിഡ്നി അല്ലേ വടാ. അതുകൊണ്ട് നമ്മളെ പോലുള്ളവർക്ക് എന്ത് പ്രയോജനം? വെറുതെ കുപ്പിയിലിട്ട് എക്സിബിഷനിൽ കൊണ്ടുവെക്കാവുന്നല്ലാതെ. നാരായണൻ എന്ന് പറയുന്ന ആള് വിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഇ കെ നാരായണനോ? പോലീസാണോ? പോലീസല്ല, നോക്കു മച്ചാനെ. അതായത് ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയി എന്നുള്ള മെസ്സേജ് ആണ്. അയ്യോ, നിന്നെ പോലുള്ളവരെ വിട്ടികൾക്ക് കൊണ്ടു നടക്കാനുള്ള ഒരു യന്ത്രമാണ് ഈ പേജർ എന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. നീ ഇനി കൈ വെച്ചേക്കണ്ട. വേഗം ചെന്ന കൈയൂടെ പോക്ക. പ്രാങ്കോയെ പറ്റിച്ച് കടന്നു കളയാൻ നമുക്ക് ഈ ആട്ടോയിൽ കേറാണ്ട് ഓടിപ്പോ. ഈ വണ്ടി മുനിസിപ്പാലിറ്റിയാന്ന് കരുതോടാ. അപ്പൊ ഇത് മുനിസിപ്പാലിറ്റിയുടെ വണ്ടി അല്ലേ? തർക്കുത്തരം പറയുന്നടാ. അടിച്ചതിന്റെ അച്ഛൻ നൽകടാ. ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് എണീക്കാൻ പറ്റൂല. നിന്നൊക്കെ എഴുന്നേൽപ്പിക്കാൻ പറ്റുന്നു, ഞാനൊന്ന് നോക്കട്ടെ. താൻ പിടി വീട്, ഞങ്ങൾ എഴുന്നേക്കാം. ഞങ്ങൾ സ്വപ്നം കണ്ട് അറിയാതെ വന്ന് കിടന്ന് ഉറങ്ങിപ്പോയതാ. തൽക്കാലം ഒരു അടികൂടാനുള്ള മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ. ക്ഷമിച്ചാള. ഇല്ലെങ്കി ഇപ്പൊ നിന്നെ ഞങ്ങൾ വിവരം അറിയിച്ചാല. ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിയതാ. എനിക്ക് ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല. എന്തെങ്കിലും ഒരു ഹിന്റ് തന്നാ മതിയായിരുന്നല്ലോ. ഞാൻ എന്തൊരു പാപിയാണ്. ഈ പാപിയോട് പൊറുപ്പില്ലേ ഗണപതി ഭഗവാന്മാരെ. മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ അടീന് ആദ്യം മനസ്സിലായില്ല. ഗണപതി ഭഗവാന്മാരോ? ഞാൻ പ്രേമനോ ദാസനോ? എന്നെ പറഞ്ഞു പറ്റിയാ നോക്കണ്ട.
അല്ലെങ്കിലും ഗണപതി ഭഗവാന്മാര് ഭയങ്കര തമാശക്കാരാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.